ജനാധിപത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട്, ED ഉപയോഗിച്ചുകൊണ്ട്, NIA ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവാനാണ് ഫാസിസത്തിന്റെ ഭാവമെങ്കിൽ ഭയപ്പെടാതെ മുന്നോട്ട് പോവാൻ, നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോവാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നിങ്ങളിപ്പോൾ കേട്ട ശബ്ദം പാളയം ഇമാമിൻ്റെ ശബ്ദമാണ്. അദ്ദേഹം വിശ്വാസികൾക്ക് മുമ്പിൽ പറഞ്ഞ വാക്കുകളാണ്. ഇത് ഒരു സംഘപരിവാർ അനുകൂല ചാനൽ, തത്വമായി എന്നാണ് അതിൻ്റെ പേര്. ആ ചാനലെടുത്തുകൊണ്ട് അവരത് പുറത്തു വിട്ടിരിക്കുന്നത് പാളയം ഇമാമ് വർഗീയത പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആ വീഡിയോ മുഴുവൻ കണ്ടു, അതിൽ അദ്ദേഹം ഒരു വർഗീയതയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം വിശ്വാസി സമൂഹത്തോട് പറഞ്ഞിട്ടുള്ള ഇസ്ലാമികമായിട്ടുള്ള നിലപാട്, പരിശുദ്ധ ഖുർആനെ പാരായണം ചെയ്തുകൊണ്ട് ചില നിലപാടുകൾ പറയുമ്പോൾ അതിനെ വർഗീയതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അവർ പറയുന്നതൊക്കെ വർഗീയതയാണ്, എന്നിട്ട് മറ്റുള്ളവരുടെ മേൽ അത് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകൾ. ഈ തത്വമയി എന്ന് പറയുന്ന ഓൺലൈൻ മാധ്യമം അല്ലെങ്കിൽ ചാനൽ, അത് വർഗീയത മാത്രമാണ് പറയുന്നത് ഇന്നേ വരെ ഞാൻ കേട്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ ആ വീഡിയോകൾ കണ്ടിട്ടുള്ളൂ. അതിൽ ഒരാളാണ് പറയുന്നത് പാളയം ഇമാമ് പറയുന്നത് വർഗീയതയാണ് എന്നുള്ളത്. നമുക്കതൊന്ന് കേട്ടു നോക്കാം അവൻ പറയുന്നത്. തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുന്ന മതസൗഹാർദ്ദ പരിപാടികളിലും മറ്റുമൊക്കെ ഘോര മതസൗഹാർദ്ദത്തെ പറ്റിയൊക്കെ പ്രസംഗിച്ച് തള്ളുന്ന വ്യക്തിയാണ് പാളയം ഇമാം. അത്തരം പരിപാടികളിലൊക്കെ ഒരു ഒഴിവാക്കാനാവാത്ത ഒരു സാന്നിധ്യമായി അദ്ദേഹം പങ്കെടുക്കാറുമുണ്ട്. എന്നാൽ ഇത്തരക്കാരുടെയൊക്കെ യഥാർത്ഥത്തിലുള്ള മതസൗഹാർദ്ദം അല്ലെങ്കിൽ മതേതര മുഖംമൂടി അഴിഞ്ഞു വീഴുന്നത് ഇങ്ങനെയുള്ള ചില അവസരങ്ങളിലാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളതൊന്ന് കണ്ടു നോക്കൂ, പാളയം ഇമാമിൻ്റെ ഒരു തികഞ്ഞ വർഗീയ പ്രസംഗം. അപ്പോൾ അതാണ് കാര്യം, നിങ്ങൾ കേട്ടല്ലോ വർഗീയതയാണ് പറയുന്നതെന്നുള്ളത്. ഈ പാളയം ഇമാമ് പറയുന്ന വർഗീയത അതെന്താണെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം, എന്നിട്ട് വിലയിരുത്താം. തികഞ്ഞ ഏകാധിപത്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവർക്ക് വിയോജിപ്പുള്ള, അവരോട് എതിരഭിപ്രായമുള്ള, അവരുടെ ശത്രുപക്ഷത്താണെന്ന് അവർ വിചാരിക്കുന്ന എല്ലാവരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട്, ED ഉപയോഗിച്ചുകൊണ്ട്, NIA ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത നേതാക്കളെയും സംഘടനകളെയും എല്ലാം തുറുങ്കിലടച്ചുകൊണ്ട്, വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട്, ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവാനാണ് ഫാസിസത്തിന്റെ ഭാവമെങ്കിൽ ഭയപ്പെടാതെ മുന്നോട്ട് പോവാൻ, നിർഭയത്വത്തോടുകൂടി മുന്നോട്ട് പോവാൻ ഇസ്ലാമിക ഉമ്മത്തിന് സാധ്യമാവേണ്ടതുണ്ട്. സംഘടനകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നമുക്കിടയിൽ പല ജാതി അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. വിഷയാധിഷ്ഠിതമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ പലപ്പോഴും നമ്മൾ പറയാറുള്ളതുമാണ്. പക്ഷേ ഭരണകൂടത്തിന്റെ, വിശേഷിച്ചും കേന്ദ്ര സർക്കാരിന്റെ ഈ നിലപാട് ശരിയല്ല. വിയോജിക്കുന്നവരെ വേട്ടയാടുന്ന ഈ നിലപാട് ശരിയല്ല. ഇതിന്റെ മുമ്പിൽ നിർഭയത്വത്തോടുകൂടി ഭയപ്പെടാതെ ധീരമായി മുന്നോട്ട് പോവാൻ ഇസ്ലാമിക ഉമ്മത്തിന് ഒറ്റക്കെട്ടായി സാധ്യമാവേണ്ടതുണ്ട് എന്നുള്ളതാണ്. പാളയം ഇമാമ് പറഞ്ഞ വർഗീയത ഇപ്പോൾ നിങ്ങൾ കേട്ടല്ലോ. ഇതാണ് സംഘപരിവാർക്കാരൻ പുറത്തുവിടുന്ന മുസ്ലിം വർഗീയത എന്ന് പറയുന്നത്. എന്താണ് പാളയം ഇമാം അവിടെ പറഞ്ഞത്? അദ്ദേഹം ഒരു മതപണ്ഡിതനാണ്, അദ്ദേഹം ഒരു ഇമാമാണ്. അദ്ദേഹത്തിൻ്റെ മുൻപിൽ കാണുന്ന ഒരു കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പ്രതിപാദിക്കുകയാണ്. എന്താണ് കാര്യം? ഒരു വിഭാഗത്തെ വർഗീയത പേര് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഭീകരവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, തീവ്രവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നാം ലോക മഹായുദ്ധവും രണ്ടാം ലോക മഹായുദ്ധവും ഗാന്ധിയെ വധിച്ചതടക്കം ഈ പറയപ്പെടുന്ന പോപ്പുലർ ഫ്രണ്ടുകാരാണെന്ന് പറഞ്ഞു വരുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരുടെ നേരെ അവരുടെ ദേശീയ നേതൃത്വങ്ങളെയും സംസ്ഥാന നേതൃത്വങ്ങളെയും ഒക്കെ അറസ്റ്റ് ചെയ്തത്, ഇനി മറ്റു കുറേ ആളുകൾ അറസ്റ്റ് ചെയ്യാനിരിക്കുന്നത്, അതൊരു ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയുന്നത്. ഈ പറയുന്നത് മാത്രമാണോ? നിങ്ങൾ ഇനി പറയുന്നത് കേട്ടു നോക്കേ. ഒരുമിച്ച് അണിചേരാൻ ഇസ്ലാമിക ഉമ്മത്ത് മാത്രം ഒരുമിച്ചല്ല, സുമനസ്സുകളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട് ഫാസിസത്തിന്റെ ഈ വേട്ടയാടലിനെതിരെ രാജ്യത്തിന്റെ മനസ്സുകളെ ഒന്നിപ്പിക്കാൻ ഇല്ല,
അവർക്ക് ഈ രാജ്യത്തിന്റെ മുഴുവൻ പിന്തുണയുമില്ല. ഈ രാജ്യത്തെ 60% ആളുകൾ ഇപ്പോഴും ചിന്തിക്കുന്നത് ഈ ഫാസിസത്തിനെതിരെയാണ്, ഈ ഫാസിസ്റ്റ് വാഴ്ചക്കെതിരെയാണ് അവരുടെ മനസ്സെന്ന് പറയുന്നത്. ജനാധിപത്യത്തിൽ വിജയിക്കാനുള്ള ചില ചെപ്പടി വിദ്യകളുണ്ട്, പല ജാതി ചെപ്പടി വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് അവരാ വിജയം നേടിയെടുത്തിട്ടുണ്ട് എന്നതൊഴിച്ചു കഴിഞ്ഞാൽ ഈ വേട്ടയാടലുകളെ, ഈ അറസ്റ്റുകളെ, ഈ എൻഐഎ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന നായാട്ടുകളുടെ മുമ്പിൽ ഭയപ്പെടാതെ മുന്നോട്ട് പോവാൻ, ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോവാൻ, ചേർത്തി നിർത്തി മുന്നോട്ട് പോവാൻ ഇസ്ലാമിക ഉമ്മത്തിന് വിശേഷിച്ചും സാധ്യമാവണം. നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ പാളയം ഇമാം പറയുന്നത് ഒരു വിഭാഗത്തോട് മാത്രമാണോ? എസ്പെഷ്യലി മുസ്ലിങ്ങൾ, കാരണം ഇപ്പോൾ സംഘപരിവാർ ബ്രാൻഡ് ചെയ്തിട്ടുള്ളത് മുസ്ലിങ്ങളെയാണ്. എന്നാൽ പറയുന്നത് എല്ലാ വിഭാഗം ആളുകളും ഈ ഫാഷിസത്തിനെതിരെ അണിചേരണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ പറയുന്നതിൽ എന്ത് വർഗീയതയാണുള്ളത്? ഒരു ഭരണകൂട ഭീകരത അല്ലെങ്കിൽ ഒരു ഫാഷിസ്റ്റ് നിലപാടുള്ള ഒരു വിഭാഗം ഒരു കൂട്ടം ആളുകളെ ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രതികാര നടപടിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എന്തായാലും അവരെ പിടിച്ചുകൊണ്ടിട്ടുണ്ട്, ഇനി നിങ്ങളൊന്നും അതിലേക്ക് ഇറങ്ങണ്ട എന്ന് പറയുന്നതാണോ യഥാർത്ഥ നിലപാട്? അതോ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ധർമ്മം ചെയ്യുന്നതാണോ? അതും ഒരു വിശ്വാസി സമൂഹത്തോടാണ്. അല്ലാതെ ഈ പറയപ്പെടുന്ന പോലെ ഇതൊരു പൊതുനിരത്തിലിറങ്ങി പറയുന്നതല്ല. വിശ്വാസി സമൂഹത്തെ ഉത്ബോധനം ചെയ്യുവാനുള്ളവരാണ് പണ്ഡിതന്മാർ. അവർ ഖുർആൻ ഓതിക്കൊണ്ടാണ് ഈ ഉത്ബോധനം ചെയ്യുക. ഇനി ഇവർക്ക് ഇത്രയും ചൊറിപൊട്ടാനുള്ള കാരണം എന്തായിരുന്നു, അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അല്ലാഹുവിന്റെ സഹായമുണ്ടാവും, തീർച്ചയാണ് പടച്ചവന്റെ സഹായമുണ്ടാവും. വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹു പറയാണ്, നിങ്ങൾ വിശ്വാസികളാണോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ, നിങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല. ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അല്ലാഹു തആല ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളെ വിജയിപ്പിക്കും. നിങ്ങൾ വിജയിച്ച ചരിത്രമേ ഉള്ളൂ. ചരിത്രത്തിന്റെ സ്തംഭിച്ചു നിൽക്കുന്ന ചില ഘട്ടങ്ങളുണ്ട്, പ്രതിസന്ധികളുടെ ചില കാലഘട്ടങ്ങളുണ്ട്, പക്ഷേ ചരിത്രം അവിടെ അവസാനിക്കുമെന്ന് നമ്മൾ ആരും ധരിക്കേണ്ടതില്ല. ചരിത്രം അത് മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. കാരാഗ്രഹത്തിൽ അകപ്പെട്ട ആളുകൾ എന്നും കാരാഗ്രഹത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ആരും വിചാരിക്കണ്ട. വത്തിൽക്കല്ലയ്യാമുനുദാവിലുഹാബൈരന്നാസ്, ആ വിജയത്തിന്റെ ദിനങ്ങൾ നാം ജനങ്ങൾക്കിടയിൽ കറക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഹൃദയത്തിൽ ഈമാനുണ്ടോ എങ്കിൽ നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതർ. നിങ്ങൾ അല്ലാഹുവിന്റെ സഹായത്തിന് അർഹരാണ്. വയദല്ലാഹുല്ലദീന ആമനൂ മിൻകും വഅമിലു സ്വാലിഹാത്തി ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദീ ഇർതബാലഹും വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ. അല്ലാഹു തആല വിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നു, സുഗ്രതവാന്മാരായ ആളുകൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, ലയസ്തഖലിഫന്നഹും ഫിൽ അർദ് അവരെ ഭൂമിയിൽ അധികാരികളാക്കാമെന്ന് അല്ലാഹു തആല വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കമസ്തഖലഫല്ലദീന മിൻ ഖബ്ലിഹിം അവരുടെ മുൻഗാമികളെ അല്ലാഹു അധികാരികളാക്കിയതുപോലെ വലയുമക്കിനന്നരഹും ദീനഹുമുല്ലദീ ഇർതബാലഹും അവർക്ക് തൃപ്തിപ്പെട്ട ദീനനുസരിച്ചുകൊണ്ടുള്ള ജീവിതം അവർക്ക് സുഗമമാക്കി കൊടുക്കും. അവരുടെ ദീനനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അല്ലാഹു ഭൂമിയിൽ സൗകര്യം ചെയ്തു കൊടുക്കും. വലയുബദ്ദിലന്നഹും മിൻ ബാദി ഖൗഫിഹിം അംനാ, ഭയശിഖരമായ ജീവിതത്തിന് ശേഷം നിർഭയത്വത്തിന്റെ ജീവിതം അവർക്ക് നൽകി അനുഗ്രഹിക്കും. യഅബുദൂനനി വലാ യുശ്രികൂന ബി ശൈആ, അവരെനിക്ക് മാത്രം ഇബാദത്ത് ചെയ്ത് എന്നിൽ ആരെയും പങ്കു ചേർക്കാതെ ജീവിച്ചാൽ അവർ പരാജയപ്പെട്ടു പോകുന്ന ജനതയാണെന്ന് അവർ ധരിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ സഹായം അവർക്ക് വരും, അല്ലാഹുവിന്റെ സഹായം അവർക്ക് വരും. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ പറോവമാർ വന്നിട്ടുണ്ട്. അവർ പരാജയപ്പെട്ടു പോകുന്ന ജനതയാണെന്ന് അവർ ധരിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ സഹായം അവർക്ക് വരും, അല്ലാഹുവിന്റെ സഹായം അവർക്ക് വരും. ചരിത്രത്തിൽ ഇതിനേക്കാൾ വലിയ പറോവമാർ വന്നിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ ഹമാന്മാർ വന്നിട്ടുണ്ട്. അവരെയെല്ലാം അല്ലാഹു നശിപ്പിച്ചെങ്കിൽ അഭിനവ പറോവമാരായ ഫാസിസ്റ്റുകളെയും അല്ലാഹു ആ നാശത്തിലേക്ക് തള്ളിവിടുമെന്ന കാര്യത്തിൽ ആരും സംശയിക്കണ്ട. അപ്പൊ പ്രിയമുള്ളവരെ, ഇതാണ് പ്രശ്നം. ഈ ആളുകൾക്ക്,
അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും. അത് മാത്രമല്ല, അദ്ദേഹം ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ടാണ് ഇത് പറയുന്നത്. സംഗതിയുടെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് മാത്രമല്ല, അതിലൊരു പ്രത്യേക ഭാഗം കൂടിയുണ്ട്, സംഘപരിവാർ പരാജയപ്പെടുക എന്നുള്ളത്. സംഘപരിവാറിന് പരാജയമാണ് എന്നുള്ളത് കൂടി പറഞ്ഞത് ഈ ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ടാണ്. ഇതെങ്ങനെയാണ് വർഗീയതയാവുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നമുക്ക് വീഡിയോ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. എന്താണ് ഈ ചാനലുകാരന് പറയാനുള്ളത് അതുകൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവരൊക്കെ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന ഒരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം എന്ന തികച്ചും വർഗീയപരമായ ഒരു ചിന്താഗതി തൻ്റെ അനുയായികളിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ് ഈ ഇമാം. അപ്പോൾ ഇയാൾ പറഞ്ഞ ഇതൊക്കെയാണ് വർഗീയത എന്നുള്ളതാണ്. ഇതൊക്കെയാണ് വർഗീയത എങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്രയെത്ര ആളുകൾ വർഗീയതയുടെ കൊട്ടയാണ് ചെരിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഓരോ ദിവസവും. നിങ്ങൾ ഉത്തരേന്ത്യയിലേക്കൊന്നും പോകണ്ട, ഈ കൊച്ചു കേരളത്തിൽ ഓരോ ആളുകൾ വർഗീയതയുടെ വിഷബീജം പേറി നടക്കുന്ന ചില ആളുകൾ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ മുമ്പ് തിരുവനന്തപുരത്ത് വെച്ചുകൊണ്ട് പി സി പറഞ്ഞതും അതുപോലെ പല ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഈ ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള വർഗീയതയുടെ രൂപങ്ങൾ ഇല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് വർഗീയത എങ്കിൽ അത് വർഗീയതയായിട്ട് കണക്കൂട്ടിക്കോ. ഇനി നീ പണ എന്താണ് പറയാനുള്ളത്? അവറ്റകൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരാണെങ്കിൽ അവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അവരിൽ നമുക്കൊരു കരുതൽ വേണം. ഉമ്മത്തിൻ്റെ ഭാഗമാണ് എന്നൊക്കെ ഒരു ഇമാം നിന്ന് പ്രസംഗിക്കുമ്പോൾ, ഇമാം എന്ന് പറഞ്ഞ വ്യക്തി മതപരമായും അല്ലാതെയുമൊക്കെ പാണ്ഡിത്യം ലഭിച്ച വ്യക്തിയായിരിക്കണം. അത് അങ്ങനെ തന്നെയാണ്. ഇത് കേൾക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം സംഘപരിവാർ ഇവിടെ സംവിധാനിക്കുന്ന എന്താണെന്നുള്ളത്. അവർ സ്വപ്നം കാണുന്ന കിനാശേരി, അത് പഴയ ഒരുപാട് വർഷങ്ങൾ മുൻപുള്ള അടിമ ഉടമത്വത്തിലേക്ക് അല്ലെങ്കിൽ ജന്മി കുടിയാൻ ആ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അവരവരുടെ ഗ്രന്ഥങ്ങളിൽ വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ശത്രു മുസ്ലിമാണ്, രണ്ടാമത്തെ ശത്രു ക്രൈസ്തവരാണ്, മൂന്നാമത്തെ ശത്രു കമ്മ്യൂണിസ്റ്റാണ്. ഈ മൂന്നെണ്ണം തീർന്നു കഴിഞ്ഞാൽ പിന്നീട് അടിച്ചമർത്തപ്പെട്ട ദളിതൻ്റെയും മറ്റു വിഭാഗങ്ങളുടെയും നേരെ അവർ തിരിയും. അതിൽ സംശയമൊന്നുമില്ല. എന്തൊക്കെ പറഞ്ഞാലും സംഘപരിവാർ ഇസ്ലാമിനെതിരെ പടയണി ഒരുക്കുമ്പോൾ സംഘപരിവാർ ഒരു മതമാണെന്നൊന്നും ഇവിടെ ആരും വിശ്വസിക്കുന്നില്ല. സംഘപരിവാർ ഒരു പ്രത്യേക ശാസ്ത്രമാണ് വർഗീയതയുടെ. സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്നുള്ളത് ഒരു മതത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തെ ഒരു വർഗീയ മതരാഷ്ട്രം എന്ന പേരിൽ ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്തുകൊണ്ട് ഇവിടെ ഒരു വർഗീയ മതരാഷ്ട്രമുണ്ടാക്കുകയും അതുപോലെ തന്നെ വംശീയ ഉന്മൂലനവും വർഗീയ കലാപങ്ങളുമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ അവിടെ ഇരകൾ ഒന്നിക്കുക എന്നുള്ളത് പ്രകൃതി നിയമമാണ്. ഇത് വർഗീയതയാണെങ്കിൽ നീ കണ്ടത് കൂട്ടിക്കോ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് ആളുകൾ പല വിധത്തിൽ വിമർശിച്ചിരുന്നു. എല്ലാവരും ചിന്തിക്കുക, മനസ്സിലാക്കുക. റിയാക്റ്റിംഗ് വീഡിയോകളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.